ഗീതാസ് വേൾഡ്. ഇന്ന് നമ്മൾ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള തരം ദോശയാണ് നോക്കാൻ പോകുന്നത്. ഇപ്പൊ എപ്പോഴും നമ്മൾ അരിയും ഉഴുന്നും അരച്ച് തന്നെ എപ്പോഴും ദോശ കഴിച്ച ആകെ എല്ലാരും മടുത്തിട്ടുണ്ടാവും. അപ്പൊ ഇന്നൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു ദോശ നോക്കാം. അത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് എങ്ങനെയാ ദോശ ചെയ്യുന്നത് നോക്കാം. അപ്പൊ നമ്മൾ എളുപ്പത്തിൽ ഒരു ദോശ എങ്ങനെയാണ് ചെയ്യാന്ന് നോക്കാം. നമ്മളിപ്പോ ചെയ്യുന്നത് ഒരു സ്വീറ്റ് ദോശയാണ്. അപ്പൊ അതിനൊക്കെ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഇപ്പൊ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിന് ഈ കപ്പില് ഒരു കപ്പ് എടുക്കുകയാണെങ്കിൽ അരക്കപ്പ് വെല്ലം. അപ്പൊ വെല്ലം നമ്മള് പാനിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം ചൂടാക്കി അതിനകത്ത് ശർക്കര ഉരുക്കി അരിച്ച് വെച്ചതാണിത്. ഇതൊരു അരക്കപ്പ് ഇതിലെടുക്കുക. പിന്നെ ഒരു രണ്ടര ടേബിൾ സ്പൂൺ അരിപ്പൊടി, ഞാൻ ഇതിലൊരു രണ്ടര ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് തേങ്ങ, ഇത് ഏകദേശം ഒരു രണ്ടര ടേബിൾ സ്പൂൺ തന്നെ തേങ്ങ ഉണ്ടാവും. പിന്നെ ദോശ ചുട്ടെടുക്കാൻ ആവശ്യമായ നെയ്യ്, ഏലക്കാപ്പൊടി. പിന്നെ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇപ്പൊ നമ്മള് ഇതൊക്കെ അരച്ചെടുക്കുകയാണ്. അപ്പൊ അതിനേക്കായിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഗോതമ്പ് പൊടി ഇട്ടു. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന രണ്ടര ടേബിൾ സ്പൂണിന്റെ അരിപ്പൊടി, തേങ്ങ തുരുവിയത് ഇതൊരു രണ്ടര ടേബിൾ സ്പൂൺ ഉണ്ട്. ഇത് ഞാൻ കുറച്ച് ഈ മാവിന്റെ കൂടെ അരക്കുകയാണ്. ബാക്കിയുള്ളത് ദോശമാവ് കലക്കിയ ശേഷം അതിന്റെ മേലെ വെതറാം. അതിന് വേറൊരു പ്രത്യേക ഒരു രുചിയുണ്ട്. അത് തേങ്ങ ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കും, ചിലർക്ക് അതായിരിക്കും ഇഷ്ടം. അപ്പൊ അതൊന്ന് തേങ്ങ ആവശ്യത്തിനിട്ടു. ഇനി ഇത് ഈ വെല്ലത്തിന്റെ ലായനി ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുക. പിന്നെ അരച്ചെടുക്കുമ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം, ഒരു പ്രാവശ്യം ഒന്ന് കറക്കിയ ശേഷം ആവശ്യത്തിന് കുറച്ച് കുറച്ച് വെള്ളം കൊടുത്ത് അടിച്ചുകൊണ്ടിരിക്കണം ദോശമാവിന്റെ പരുവത്തിൽ. ഇതെല്ലാം നമ്മളൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുറച്ച് കുറച്ചായിട്ട് നോക്കിക്കൊണ്ട് അരയ്ക്കുക ദോശമാവിന്റെ പരുവത്തിൽ. ഇതൊരു ദോശമാവിന്റെ പരുവത്തിൽ ഞാൻ അരച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാനിത് അരച്ചപ്പോ എനിക്ക് മധുരം വളരെ കുറവായിട്ട് തോന്നി. എനിക്ക് തോന്നുന്നു എന്റെ ഇവിടെ ഉണ്ടായിരുന്ന വെല്ലത്തിന്റെ ഒരു മിസ്റ്റേക്കാന്ന് തോന്നുന്നു. അപ്പൊ ഞാനിതൊരു മുക്കാൽ കപ്പ്, ഞാൻ അരക്കപ്പാണ് പറഞ്ഞത് ഒന്നിന്, പക്ഷെ ഞാൻ പിന്നെ ഒരു കാൽ കപ്പ് കൂടെ തുരുവി ജസ്റ്റ് ചേർത്തു. പിന്നെ അത് നിങ്ങൾ തിരിച്ചും പാനിയൊക്കെ ആക്കി ചേർക്കണം എന്നില്ല, ഈ അരക്കുന്നതിന്റെ കൂടെ തുരുവി ഇട്ടാ മതി. അപ്പൊ നിങ്ങളുടെ വെല്ലത്തിന്റെ അരച്ചോണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യണം. എനിക്ക് വെല്ലത്തിന് എന്തോ വളരെ ഒരു മധുരം തീരെ കുറവായിട്ട് തോന്നി. പിന്നെ ഇതിൽ ഞാനൊരു ഒരു നുള്ളുപ്പ്, ഞാൻ പറയാൻ വിട്ടുപോയി, ജസ്റ്റ് ഈ വെല്ലത്തിന്റെ സ്ഥാനം ഒരു നുള്ളുപ്പ് ചേർത്ത് ഒരു അപ്പോഴാണ് ഒരു നല്ലൊരു സ്വാദ് വന്നത്. അപ്പൊ ഇതിപ്പോ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ മേലെ ഞാൻ നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ എടുത്താൽ കുറച്ച് തേങ്ങ അരക്കാനിട്ടു, ബാക്കിയുള്ള ഇതിന്റെ മേലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാണ്. അത് നിങ്ങൾ കടിച്ചോണ്ടിരിക്കുന്ന ഇഷ്ടമാണെങ്കിൽ നിങ്ങളിടുക. പിന്നെ ഇവിടെ ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏലക്ക അതും ഇതിലേക്ക് ഇടുക. എന്നിട്ട് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം, നന്നായി മിക്സ് ചെയ്യാം. എന്നിട്ട് നെയ്യില് ദോശക്കല്ലിൽ സാധാരണ ദോശ ചുടുന്നത് പോലെ ചുട്ടെടുക്കാം. അപ്പൊ നമ്മള് ദോശ ചുട്ടെടുക്കാം. അധികം വലുതായിട്ട് ചുടണ്ടത്, കുറച്ച് ചെറിയ ദോശയായിട്ട്. ഇതില് നെയ്യ് ഒഴിക്കണം, നെയ്യ് തന്നെ ഒഴിക്കണം, അപ്പോഴാണ് ഇതിന്റെ ടേസ്റ്റ്. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ തേങ്ങ തുരുവിയിടുന്ന ഇഷ്ടമല്ലെങ്കിൽ തേങ്ങ കൊത്ത് കീറിയിട്ട് നെയ്യിൽ വറുത്തോണ്ടാവും, അതും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇത് വേഗം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നിങ്ങള് ഒരു മീഡിയത്തിൽ വെച്ചിട്ട് ഒരു തട്ട് കൊണ്ട് അടച്ചു വെക്കുക. ഇപ്പൊ ദോശ തിരിച്ചിട കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ള ദോശ വേണമെങ്കിൽ നല്ല ഡാർക്ക് വെല്ലം വാങ്ങിച്ചാല് ഇനി നല്ല ഡാർക്ക് കളറിൽ നമുക്ക് കിട്ടും. ഇത് വെല്ലം കുറച്ച് ലൈറ്റായ വെല്ലായതുകൊണ്ടാണ്. നെയ്യ് നല്ല ജനറസ് ആയിട്ട് ഇട്ടുള്ളൂ, നമ്മൾ എപ്പോഴൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ലല്ലോ. എപ്പോഴെങ്കിലും ആവുമ്പോൾ കുഴപ്പമില്ല, കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നന്നായിട്ട് നെയ്യ് കൂട്ടി കൊടുക്കുക. ഇപ്പൊ ദോശ റെഡിയായി. ഇപ്പൊ ഒരു ക്യൂബ് ബട്ടറുമായിട്ട് നല്ല ഇതിൽ ഈ ചൂടിൽ ഇത് മെൽറ്റ് ചെയ്ത് ഈ സമയത്ത് നല്ല ചൂടോടെ വേണം ഇത് കഴിക്കാൻ. ഇത് കുട്ടികൾ ഈവനിങ് സ്കൂൾ വിട്ട് വരുമ്പോൾ ഒരു സ്നാക്സ് ആയിട്ട് നല്ല ഹെൽത്തിയാണ്, കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. പണ്ടൊക്കെ ഞങ്ങൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ എന്റെ അമ്മ ഉണ്ടാക്കി തരായിരുന്നു ഇത്. ഇത് വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ദോശയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പൊ എല്ലാരും ദോശ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടല്ലോ. ഇത് മിനിറ്റുകൾ മാത്രം മതി, ഒന്ന് മൂറാൻ വെക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ഫെർമെന്റ് ചെയ്യേണ്ട സമയവും നമുക്ക് വേണ്ട. എളുപ്പത്തിൽ തയ്യാറാക്കാം. അപ്പൊ കുറച്ച് ലംസ് പോലെ ഫോം ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് വിസ്ക് ചെയ്താൽ മതി, ആ ലംസ് ഒക്കെ പോയിക്കോളും, നല്ല കൺസിസ്റ്റൻസിയിൽ മാവ് കിട്ടും. അപ്പൊ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയണം. അപ്പൊ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും
ബെല്ല് ഐക്കൺ പ്രസ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പം മാത്രമേ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇനിയൊരു നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് ഇനിയും നമുക്ക് കാണാം. അതുവരെ എല്ലാവരും സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഇൻഡോഴ്സ്. ബൈ.